ആ ഒരു കുലുമാലു ഒച്ചപ്പാടും എല്ലാം കേട്ടിട്ട് തന്നെയാണ് ഞാനിവിടെ കയറിയത്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു സൈഡിൽ കുറേ ഉപ്പിലിട്ടത് മുറുക്കും തക്കാളി മുറുക്കും ലൊട്ടിയും പിന്നെ മിശറൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ കച്ചിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ അവസാനം ഇവിടുന്ന് കഴിച്ചായിട്ടാണ്. ഇതാ ഈ ആദ്യം കാണിക്കുന്നത് തക്കാളി മുറുക്ക് ലൊട്ടക്കച്ച അങ്ങോട്ട് കഴിച്ചതിന് ശേഷം പിന്നെ ഈ ഉപ്പിലിട്ടതും കച്ചും കൂടെ ചേർത്ത് അങ്ങോട്ട് പിടിച്ച്. ഇനി ആ കച്ച എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണെങ്കിൽ അത് വളരെ ശോകമായിരുന്നു കേട്ടോ. ഈ സ്ഥലം എവിടെയാണെന്നൊക്കെ ഞാൻ സ്ഥിരം പറയാറുള്ള പോലെ തന്നെ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. പക്ഷേ അതിനു മുമ്പേ ചെറിയൊരു സൂചന തരാം കേട്ടോ. ഇത് ഒരു റമദാൻ സ്റ്റോളാണ്. സമയം ഏകദേശം ഒരു 7:10 ഞാനിവിടെ എത്തിയത്. സ്റ്റോളൊക്കെ ഒന്ന് ലൈവായി വരുന്നേ ഉള്ളൂ. ഇശാ നിസ്കാരത്തിന് ശേഷമാണ് കേട്ടോ ഒന്ന് മൊത്തത്തിലൊന്ന് കളറാവുക. പിന്നെ ഒരു 9 കുറച്ചും കൂടെ ഒന്ന് തിരക്കാവും. 10 കുറച്ചും കൂടെ ഒന്ന് കൂടും. അങ്ങനെ അതൊരു 12 ഒരു മണി വരെയൊക്കെ പോകും കേട്ടോ. ഇത്തവണ കണ്ണൂർ സിറ്റിയിലെ ഒരു റമദാൻ സ്റ്റോളിൻ്റെയും വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ട്രൈ ചെയ്ത് സ്റ്റോൾസിലെ ഫുഡൊക്കെ അബദ്ധമായിരുന്നു എന്ന ആ ഒരു ഒറ്റ കാരണത്താൽ മാത്രമാണേ. എന്നാലും റമദാൻ മാസമായിട്ട് ഒരു ഫുഡ് സ്റ്റോളിലെങ്കിലും കയറിയില്ലെങ്കിൽ മോശമല്ലേ. അപ്പം അങ്ങനെ കയറിയൊരു സ്പോട്ടാണിത്. കണ്ണൂരിലെ എല്ലാ ഫുഡ് സ്റ്റോൾസിലുള്ള ഏകദേശം ആദ്യ ഐറ്റംസ് തന്നെയാണ് ഇവിടെയും. ചിക്കൻ മുഗളായിണ്ട്, പിന്നെ ചുട്ട കോഴിയുണ്ട്, ബീഫുണ്ട്, പിന്നെ കാടയുണ്ട്, അങ്ങനെ കുറച്ച് ഐറ്റംസാണ്. അതുകൂടാതെ ഇവിടുത്തെ കുറച്ച് സിഗ്നേച്ചർ ഐറ്റംസ് വേറെയുണ്ട്. അപ്പം അങ്ങനെയുള്ള സിഗ്നേച്ചർ ഐറ്റംസിലെ ഒരൈറ്റാണ് ഇതാ, ഈ ചൂട് എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഫ്രൈ ചെയ്ത് കഴിഞ്ഞതോടുകൂടി ഐറ്റം അങ്ങോട്ട് റെഡിയായിന്ന്. പക്ഷേ ഇല്ല, കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഇതെന്താ ഐറ്റം മനസ്സിലായ? ഈ ഐറ്റത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിലരെങ്കിലും ഒന്ന് നെറ്റിച്ചുളിക്കാൻ സാധ്യതയുണ്ട് കേട്ടാ. ഇതാണ് ബീഫിൻ്റെ തലച്ചോറ് പൊരിച്ചതിന് ശേഷം അതിനെ ചൂട് തവയിൽ അങ്ങോട്ട് ഇട്ടിട്ട് ലേശം സവാളയും സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ച് നല്ലോണം കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇതാ ഇങ്ങനെ സവാരി ഗിരിഗിരിയാക്കിയൊരു ഐറ്റം. അപ്പോൾ അതൊരു പ്ലേറ്റ് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നമ്മുടെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം കൂടിയുണ്ട്, അപ്പോൾ അതും കൂടി അങ്ങോട്ട് എടുക്കട്ടെ എന്ന്. ഞാൻ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് നല്ല സ്ലോ കുക്ക് ചെയ്ത ബീഫിന് ചൂട് തവേൻ്റെ മേലെ അങ്ങോട്ട് ഇട്ട ശേഷമോ കുറച്ചെന്തോ പൊടി അങ്ങോട്ട് മാറിയിടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കുരുമുളക് പൊടിയാണെന്ന്. പിന്നെ സവാളിട്ട് ലേശോ സൺഫ്ലവർ ഓയിലും കൂടി അതിൻ്റെ മേലെ അങ്ങോട്ട് ഒഴിച്ചേ. എന്നിട്ട് അതങ്ങോട്ട് കൊത്തി നുറുക്കിയിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ചേർത്ത് ഒരു പൊറോട്ട കൂടി അതിൻ്റെ മേലെ അങ്ങോട്ട് കീറി പറിച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മേലെ കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ സാലിയും അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ടേ. വീണ്ടും അത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത ശേഷം അത് ഇങ്ങനെ കോരി ഇങ്ങോട്ട് എടുത്തിട്ട് ഇതാ ഈ പേപ്പർ പ്ലേറ്റിലോട്ട് അങ്ങോട്ട് ഇട്ടേരും. തൽക്കാലം നമുക്കതിനാ മുട്ടയില്ലാത്ത ബീഫ് കൊത്തു പൊറോട്ടാന്ന് വിളിക്കാം. അപ്പോൾ ആ രണ്ടൈറ്റവും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാണ് എൻ്റെ 3rd ഐറ്റം. ഇതൊരു ചിക്കൻ ലെഗ് പീസാണ്. കണ്ണൂരിലെ എല്ലാ റമദാൻ ഫുഡ് സ്റ്റോൾസിലും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നൊരൈറ്റം ഇത് തന്നെയായിരിക്കുമേ. എന്താണെന്ന് മനസ്സിലായ? നമ്മളെ ചിക്കൻ മുഗളായില്ലേ, അതാണ് ഐറ്റം. അപ്പം മുഗളായി അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു കാടക്കോഴിയുടെ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഐറ്റംസും എൻ്റെ ടേബിളിലോട്ട് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇനി വിശപ്പുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അതെന്തായാലും ഉണ്ടാവുമല്ലോ. ആദ്യം തന്നെ ഇവിടുത്തെ ഏറ്റവും വെറൈറ്റി ആയിട്ടെന്ന് എനിക്ക് തോന്നിയ ആ ഐറ്റം കഴിച്ചാണേ തുടങ്ങിയത്. ബീഫിൻ്റെ തലച്ചോറുണ്ടല്ലോ, അതങ്ങോട്ട് ഫ്രൈ ചെയ്തിട്ട് കൊത്തി നുറുക്കിയ ആ ഐറ്റം തന്നെ. അതിനുശേഷം കഴിച്ചത് ബീഫും പൊറോട്ടയും കൂടെ തവേൻ്റെ മേലെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഈ സ്പെഷ്യൽ ഐറ്റം. ഒരു തട്ടിക്കൂട്ടായിട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഞാൻ കഴിച്ച് തുടങ്ങിയത്. കഴിച്ചപ്പോൾ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അത് വേറെ ഒന്നും കൊണ്ടായിരുന്നില്ല, ഇത്രയും നല്ലൊരു ഐറ്റത്തിന് ഞാൻ കഴിക്കുന്നതിന് മുന്നേ മനസ്സുകൊണ്ട് അങ്ങോട്ട് അധിക്ഷേപിച്ച് കളഞ്ഞല്ലോ എന്നുള്ള ആ ഒരു കുറ്റബോധം കൊണ്ട് മാത്രമായിരുന്നു. കാരണം അത്ര അടിപൊളിയായിരുന്നു കേട്ടോ ബീഫ്. അതിൻ്റെ ഇടയിൽ എൻ്റെ കയ്യിലെ വള കണ്ടിട്ടാണെന്ന് തോന്നുന്നു രണ്ട് പേര് വന്നിട്ട് എന്നോട് കാര്യമായിട്ട് സംസാരിച്ചിരുന്നു കേട്ടോ, നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും എൻ്റെ നെക്സ്റ്റ് ഐറ്റം എത്തി. അതൊരു പ്ലേറ്റ് പെരി പെരി ചിക്കൻ ആണേ. അപ്പോൾ ആദ്യം ഈ ഐറ്റംസ് എല്ലാം ഓർഡർ ചെയ്ത സമയത്ത് അത് ഓർഡർ ചെയ്യാൻ ഞാൻ വിട്ടുപോയി നീനു. ഈ പൊറോട്ട ബീഫ് മിക്സ് ഉണ്ടല്ലോ, ഇത് നമ്മളെ മറ്റേ ആ നാടൻ സ്റ്റൈലുള്ള പൊറോട്ട ബീഫ് അല്ല കേട്ടോ, ഒരു വെറൈറ്റി ഫ്ലേവർ തന്നെയായിരുന്നു. പിന്നെ ആ ബീഫിൻ്റെ ക്വാളിറ്റിയും എടുത്ത് പറയണം, അത്രയും സോഫ്റ്റ് ആയിരുന്നു. പിന്നെ കഴിച്ചത് ഈ പെരി പെരി ചിക്കൻ ആയിരുന്നു. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ബോൺലെസ് ചിക്കൻ പീസ് ആയിരുന്നു. പിന്നെ പെരിപ്പെരിൻ്റെ ഫ്ലേവറും നന്നായിട്ടുണ്ട്. ഇത് ഒരു കോഴി ചുട്ടതാണ്. ഇംഗ്ലീഷിൽ ഇതിനെ ഗ്രിൽഡ് ചിക്കൻ എന്ന് പറയും. അങ്ങനെ ആ ചുട്ട കോഴിയിൽ നിന്ന് ചെറിയൊരു കഷ്ണം അങ്ങോട്ട് എടുത്തിട്ട് കഴിച്ചു നോക്കിയ ശേഷമോ മയോണീസിലും കൂടെ മുക്കിയിട്ടും കഴിച്ചേ. ആ കോഴീനെ നന്നായിട്ട് അങ്ങോട്ട് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്ലേവറും വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ മയോണീസ് ഉണ്ടല്ലോ അത് വൻ ചോക്കായിരുന്നു. ഇത് കാണുമ്പോൾ ഒരു വലിയ ചപ്പാത്തി പോലെ തോന്നുമെങ്കിലും ഇതാണ് ഇവിടുത്തെ റുമാലി റൊട്ടി.
റുമാലി റൊട്ടീൻ്റെ ചെറിയൊരു കഷ്ണം പിന്നെ ചിക്കൻ മുകളായും കൂടെ ചേർത്ത് ഇങ്ങോട്ട് എടുത്തിട്ട് ഈ സാലിനിയിൽ മുക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചേട്ടാ. അത് സാലിനി ആണെങ്കിലും അതിൻ്റെ അകത്ത് കോഴീൻ്റെ രണ്ട് കഴുത്തൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ആ റുമാലി റൊട്ടി ഉണ്ടല്ലോ, അത് വൻ ഷോക്കായിരുന്നു. ഇതൊരു പാവം കാടപുരിച്ചാണ്. പക്ഷെ ഞാൻ കാടപുരിച്ചതിൻ്റെ വലിയൊരു ഫാനല്ല, അത് വേറൊന്നും കൊണ്ടല്ല. ഒന്നാമത് ഈ കാടപുരിച്ചയിൽ ഇറച്ചി വളരെ കുറവായിരിക്കും, രണ്ടാമതായിട്ട് ഇത് തിന്നാൻ വേണ്ടിയിട്ട് ഭയങ്കര മെനക്കെടാ. പണ്ട് മുതലേ എനിക്ക് ഈ മെനക്കെട്ടിൽ കഴിക്കുന്ന ശീലമോ തീരെയില്ല. ഇനി അഥവാ കാട കുറച്ച് അധികം പൊരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അത് കഷ്ടം കിട്ടുകയില്ല. ഈ റുമാലി റൊട്ടീൻ്റെ അവസ്ഥ ഉണ്ടാ, ഇത് ചൂട് പോയിട്ടൊന്നുമില്ല, ഇങ്ങനെ ബോർഡ് പോലെ അതിന് എനിക്ക് കിട്ടിയപ്പോഴേ ഇരിങ്ങനെ തന്നെ. പക്ഷേ ഈ ബീഫിൻ്റെ തലച്ചോറുണ്ടല്ലോ, ഊഫ്, അതൊരു രക്ഷയില്ല കേട്ടാ. അത് ഈ ഒരു രീതിയിൽ ഞാൻ കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെ ഇടയിൽ ഒരു പൊറോട്ട കൂടി അങ്ങോട്ട് പറഞ്ഞു. നല്ല ചൂട് അത്യാവശ്യം അടിച്ച് സെറ്റാക്കിയ പൊറോട്ടയായിരുന്നു. അപ്പം പൊറോട്ടയും പെരി പെരി ചിക്കനും കൂടെ ചേർത്ത് ഇങ്ങോട്ട് എടുത്തിട്ട് ആ ബീഫിൻ്റെ തലച്ചോറിൻ്റെ കൂടെ അങ്ങോട്ട് പിടിച്ച്, പിന്നെ കുബൂസ് എന്നൊരു ചെറിയ കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് ആ പൊറോട്ടയും ബീഫും മിക്സ് ആക്കിയിട്ടില്ലേ, അതിൻ്റെ കൂടെ ചേർത്തിട്ടും അങ്ങോട്ട് കഴിച്ചു നോക്കിയേ. എല്ലപ്പം അങ്ങനെയെല്ലാം കഴിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നവരോട് എങ്ങനെ വേണേലും കഴിക്കാമെന്നാണ് എൻ്റെ ഉത്തരം കേട്ടാ. കാരണം ഫുഡ് കഴിക്കുന്നതിന് അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഒരു രീതിയില്ല. നിങ്ങളിഷ്ടമാണ് നിങ്ങൾ എങ്ങനെ കഴിക്കണോ എന്ത് കഴിക്കണം എന്നുള്ളത്. അത് ഞമ്മക്ക് കുറച്ച് വേണ്ടപ്പെട്ട പിള്ളേരാണ് കേട്ടാ, എന്നെ കണ്ട സന്തോഷത്തിന് വന്നയാ. അപ്പം ഞാൻ ഇതിന് മുൻപിലത്തെ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളെ കണ്ണൂരിലെ ഒരു റമദാൻ ഫുഡ് സ്റ്റോളിൽ വന്നിട്ട് ചെരണ്ടി ഐസ് കഴിക്കാണ്ട് പോയി കഴിഞ്ഞാൽ അതൊരു ശരിയായ നടപടിയല്ല. അതുകൊണ്ട് ഞാനൊരു ചെരണ്ടി ഐസും കൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊരു സാധാരണ ചെരണ്ടി ഐസ് അല്ലെന്ന് വേണമെങ്കിൽ പറയാട്ടാ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൽ രണ്ട് ഫ്ലേവേഴ്സ് ഉണ്ട്, രണ്ട് ഓരോ ബെറി ഫ്ലേവറാണ്, ബ്ലൂബെറിയും പിന്നെ സ്ട്രോബെറിയും. ഈ ചെരണ്ടി ഐസും പിന്നെ നമ്മളെ ഫലൂദിയും കുടിക്കുന്നത് ഏറെക്കുറെ ഒരേ രീതിയിലാണ് കേട്ടാ. രണ്ടും നന്നായിട്ട് അങ്ങോട്ട് കുത്തി ഇളക്കിയ ശേഷം താഴേന്ന് ഇങ്ങനെ കോരി എടുത്തിട്ട് വേണം കുടിക്കാൻ. നല്ല ഉഗ്രനൊരു ചെരണ്ടി ഐസ് ആയിരുന്നു ഇത്. 60 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇനി ഈ സ്പോട്ട് എവിടെയാ വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ കണ്ണൂർ താഴത്തൊരു റെയിൽവേൻ്റെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അതിൻ്റെ തൊട്ടിപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും പെട്ടെന്നൊരു കബാബ് സ്റ്റോൾ എന്ന് പറഞ്ഞ ഈ റമദാൻ ഫുഡ് സ്റ്റോൾ. കഴിഞ്ഞ 8 വർഷമായിട്ട് റമദാൻ മാസത്തിൽ ഇവർ ഈ സ്റ്റോൾ ഇവിടെ കെട്ടാറുണ്ട് കേട്ടാ. ഒരു പ്രതീക്ഷയില്ലാണ്ട് ഇവിടെ കയറിയതുകൊണ്ടാണോ എന്നറിയില്ല, ഇവിടുന്ന് കഴിച്ച എല്ലാ ഐറ്റംസും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിനെ എന്ന് പറയുമ്പോഴും അതിൽ എൻ്റെ ഫേവറേറ്റ് 4 ഐറ്റംസ് ആയിരുന്നു കേട്ടാ. ഒന്നാമത്തേത് ആ ബീഫിൻ്റെ തലച്ചോറ് പൊരിച്ച ഐറ്റം, പിന്നെ ബീഫും പൊറോട്ടയും കൂടെ മിക്സ് ചെയ്ത് വന്ന ഐറ്റം, പിന്നെ ചിക്കൻ മുകളായി, പിന്നെ പെരി പെരി ചിക്കനും, പിന്നെ അവസാനത്തെ ആ ചെരണ്ടി ഐസും അടിപൊളിയായിരുന്നു. ഇത് ഈ ഭാഗത്തുള്ള എല്ലാ റമദാൻ സ്റ്റോൾസിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടാ. ഇതുപോലത്തെ ഫുഡ് സ്റ്റോൾസിൻ്റെ മുന്നിലൂടെ വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ അവരവരെ കൊണ്ട് പറ്റുന്ന 18-ാമത്തെ അടവ് എടുക്കും. നിങ്ങളെ ഒന്ന് പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കേട്ടാം. അപ്പൊ അവിടുന്ന് അതൊക്കെ കഴിച്ചിട്ട് ഞാൻ കണ്ണൂർ സിറ്റിയിലേക്ക് ഇങ്ങനെ നടന്ന് പോകുന്ന വഴിക്ക് ഒരു കുട്ടി എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ റീഫില്ലോട്ട് അമ്മയല്ലേന്ന്. ഞാൻ പറഞ്ഞ അതെയല്ലോ, മൂപ്പരെ പേര് ഐമൻ എന്നാണ്. പിന്നെ നമ്മൾ രണ്ടാളും കുറച്ചേരെ സംസാരിച്ചിട്ട് ഇങ്ങനെ നടന്നു. എന്നിട്ട് നമ്മൾ നേരെ പോയത് കണ്ണൂർ സിറ്റീൻ്റെ അവിടെയുള്ള പള്ളിയുടെ അടുത്താണ്. അപ്പോൾ അവിടുത്തെ ചില കാഴ്ചകളും കൂടി ഉണ്ട്, വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ശരി, ബീഫാ ചിക്കനാ ബിരിയാണി അറിയില്ല, അവിടെ പോയി ഇരുന്നാലേ മനസ്സിലാവും. പൊന്ന പോലത്തെ മനസ്സ് പൂ പോലത്തെ ഹൃദയം കഴിക്കാനുള്ള മനസ്സും കൂടി വേണം. പൊട്ടിത്തെറിക്കുന്ന മകന് ഉമർ ഫാറൂഖിന്റെ ഏതാണ്ട് ചുമ്മാത്ര സ്ട്രൈറ്റ് ഒന്നേ റോഡ്.